ഇനി നമ്മൾ കൊച്ചി അമൃത ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ അനന്തരം ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഓവർ ടു കൊച്ചി അമൃത ഹോസ്പിറ്റൽ. ആത്മിക അഡ്മിറ്റായ എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആത്മികയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മികയുടെ ചികിത്സ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വസിക്കുമ്പോൾ ഹൃദയം പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള അസുഖമാണ് ആത്മികയ്ക്ക് ഉള്ളത്. ആത്മികയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. രശ്മി എന്നല്ലേ പേര്? അതെ രശ്മി. എന്താ കുഞ്ഞിന്റെ അസുഖം? എന്താ കുഞ്ഞിനുള്ളത്? ഇപ്പം എങ്ങനെയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്? കുഞ്ഞിന്റെ അസുഖം എന്ന് പറയാൻ അവർക്ക് ഇവളുടെ ഒരു എല്ലിൻ്റെ കുറവാണ്. അതിങ്ങനെ ഹൃദയം പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനാണ് ഇപ്പം ഓപ്പറേഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്ര രൂപ വേണമെന്നാണ് പറയുന്നത് ഈ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾക്കായിട്ട്? ഓപ്പറേഷൻ്റെ കാര്യങ്ങൾക്കായിട്ട് മൊത്തം നമുക്കൊരു 6-7 ലക്ഷത്തിൻ്റെ അടുത്തോളം നമുക്ക് വരുന്നുണ്ട്. ഇനി എത്ര രൂപ കൂടി വേണ്ടി വരും? ഇതുവരെ എവിടെയെങ്കിലും സഹായമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നു? ആ, നമുക്ക് ചെറിയ സഹായമുണ്ട്. ചൈൽഡ് ഫൗണ്ടേഷൻ്റെ ഒരു ചെറിയ സഹായമുണ്ട്. അവർ നമുക്കൊരു 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സ്വരൂപിച്ച് നമ്മൾ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ജോലി? എന്താ ഭർത്താവിനും കൂലിപ്പണിയാണ്. എന്തെങ്കിലും ജോലി ഉണ്ടോ രശ്മിക്ക്? ഇല്ല, എനിക്ക് ജോലിയൊന്നുമില്ല. ഇതുവരെയുള്ള ചികിത്സയൊക്കെ എങ്ങനെയാണ് നടത്തിയിരുന്നത് കുട്ടിയുടെ? ഇതുവരെ ചികിത്സ നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്നാണ്. നമ്മുടെ സാധനങ്ങൾക്ക് വിറ്റുപെറുക്കിയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ഇതുവരെ എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മളെ കൊണ്ട് സാധിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ വന്ന് ചൈൽഡ് ലൈൻകാർ നമ്മളെ ചെറിയൊരു സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചൈൽഡ് ലൈൻ്റെ ഒരു ചെറിയ സഹായം മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. നമ്മളൊപ്പം സുധി ഉണ്ട്, നമ്മുടെ കോർഡിനേറ്ററാണ്. സുധി ചേട്ടാ, ഇപ്പോൾ ആരാണ് ഇവർക്ക് സഹായമായിട്ട് എത്തിയിട്ടുള്ളത്? ആരോ സഹായമായി എത്തി എന്നുള്ളത് പറയുന്നുണ്ട്. ആരാണ് ഇവർക്ക് വേണ്ടി സഹായമായി എത്തിയിട്ടുള്ളത്? ഇപ്പോൾ അദ്ദേഹം കാഞ്ഞങ്ങാട് മൂകാംബിക ട്രാവൽസ് ഉടമയാണ്. അദ്ദേഹം ഒരു 4 ബസ് സർവീസ് ബസ്സുണ്ട്. ആ ബസ്സൊക്കെ എല്ലാ മാസം 1-ാം തീയതിയും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ഓടുന്നത്. അപ്പോൾ ഈ വരുന്ന 1-ാം തീയതി ഓടാനും അദ്ദേഹത്തിന് ഒരു ഏകദേശം 60-ഓളം അപേക്ഷകൾ വന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 1-ാം തീയതി അദ്ദേഹത്തിന് ബസ് ഓടുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. 4 ബസ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ആ കാര്യം പറയാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവരുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് കുഞ്ഞ് ആത്മികയുടെ ചികിത്സ ഏറ്റെടുക്കാൻ, ആത്മിക ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ വേണ്ടി ആത്മികയുടെ ചികിത്സാ ചിലവ് മുഴുവൻ ഏറ്റെടുക്കാൻ വിദ്യാധരൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. മൂകാംബിക ട്രാവൽസിനെയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തോട് ഈ ആത്മികയുടെ കാര്യം എങ്ങനെയാണ് അറിഞ്ഞത്? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അനന്തരം എന്നുള്ള പരിപാടിയിൽ കോർഡിനേറ്റർ സുധീർ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അറിയുന്നത്. സുധീഷ് പറഞ്ഞത് പ്രകാരം ഇന്നലെ നോക്കുമ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പം ഭയങ്കര ഇത് തോന്നി. അതുകൊണ്ട് 10-65 അപേക്ഷകൾ വന്ന് കിടപ്പുണ്ട്. 1-ാം തീയതി ഓടേണ്ട എല്ലാ അപേക്ഷകളും മാറ്റി വെച്ചിട്ട് 1-ാം തീയതി 4 ബസ്സും ഈ കുട്ടികൾക്ക് ഓടാനും കുറച്ചും കൂടെ സ്വരൂപിച്ച് കൊടുക്കാനും കൂടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കണം. എങ്ങനെയാണ് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പണം കണ്ടെത്തുന്നതിന് വേണ്ടി? പണം കണ്ടെത്തുന്നത് സാധാരണ ഞങ്ങൾ ടിക്കറ്റ് അല്ല, ബസ്സിൽ ഭണ്ണാരം വെച്ചിട്ടാണ് ഓടുന്നത്. അപ്പം നമുക്ക് സാധാരണ 10-12 ആൾ 100 രൂപയും 500 രൂപയും 1000 രൂപയൊക്കെ തരുന്ന കുറേ സംഘാടകരും കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യും. അതുമാതിരി ലോട്ടറി ടിക്കറ്റുകൾ ഇടുന്നവരുണ്ട്. രാവിലെ ലോട്ടറി ജീവനക്കാർ, ഒരു ജോസഫ് ചേട്ടൻ, ഒരു ചേച്ചിയെല്ലുണ്ട്. അവരിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബസ്സിന് 60,000 രൂപ ലോട്ടറി അടിച്ചു. അപ്പോൾ അതുപോലെ എല്ലാ രീതിയിലും നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷ. എസ് കെ, ഇങ്ങനെയാണ് കുഞ്ഞ് ആത്മികയെ സഹായിക്കാൻ, ഹൃദയത്തിൻ്റെ ആ പ്രശ്നം, ശ്വസിക്കുമ്പോൾ ഹൃദയം പുറത്തേക്ക് വരുന്ന പ്രശ്നമുള്ള കുഞ്ഞ് ആത്മികയെ സഹായിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് മൂകാംബിക ട്രാവൽസ് കാഞ്ഞങ്ങാട്. അദ്ദേഹം വിദ്യാധരൻ ചേട്ടൻ, അദ്ദേഹവും ഇതിനു വേണ്ടി, ആത്മികയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തി നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അമൃത ആശുപത്രിയും ഒരു 3 ലക്ഷം രൂപ കണ്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എസ് കെ എൻ, നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സ് അണിചൊരുക്കുന്ന ഈ പ്രോഗ്രാം, ഈ അനന്തരം അതിനെ സഹായിക്കുന്നത് അദ്ദേഹം 24ൻ്റെ റിപ്പോർട്ടറാണ്. കേരളത്തിലുടനീളം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള 24ൻ്റെ റിപ്പോർട്ടേഴ്സാണ് ഫ്ലവേഴ്സിനൊപ്പം ഈ പരിപാടിയിൽ അണിചേരുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം വാർത്താ സംപ്രേഷണത്തിൽ പോലും കുറേ അയവ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അനന്തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ മനു, ഡോക്ടർ മനു, താങ്കളുടെ കാര്യം എനിക്കറിയാം, എന്നാലും പ്രേക്ഷകർക്ക് അറിയില്ല. താങ്കളുടെ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി വീണ്ടും ഒരു മോട്ടിവേറ്റഡ് ട്രെയിനറായി മാറി, ഒരു ഡോക്ടർ എന്നതിന് പുറമെ അല്ലേ? അപ്പോൾ എവിടെയായിരുന്നു താങ്കൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പ്രൊഫസറാണ്. പ്രൊഫസറാണ് സാർ, ഉദ്ദേശിച്ച ടൈപ്പ് ഡോക്ടറല്ല, ഞാൻ അധ്യാപകനാണ്. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പഠിപ്പിക്കുകയാണ്. താങ്കൾ PhD ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് ഡിറ്റക്ട് ചെയ്തത്. ക്യാൻസർ ആയിരുന്നു. അതെ അതെ. ഏതൊരു ഒരു നോർമൽ
ഒരു ഉഴപ്പൻ പയ്യനെ പോലെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് ചെന്നു. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഞാൻ ഈസി ഗോയിങ് ആണ്. ആ ഒരു മനോഭാവമാണ് ഈ ഒരു അസുഖത്തെ എനിക്ക് വളരെ ലാഘവത്തോടെ കാണാൻ സഹായിച്ചത്. കാരണം ഇനി മുതൽ പരീക്ഷയ്ക്ക് പോകേണ്ട, ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അല്ലെങ്കിൽ എപ്പോഴും കൂട്ടുകാരെല്ലാവരും നല്ല റാങ്ക് വാങ്ങിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് ആരും ഒരു ചോദ്യം ചോദിക്കില്ലല്ലോ എന്നുള്ള രീതി വരെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, പരീക്ഷ എഴുതിക്കണ്ടെന്നും ആൾക്കാർ വിചാരിച്ചു. അതെ, അപ്പൊ നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒരു 3 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം തിരിച്ചറിവുകളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ജീവിതങ്ങളുണ്ടെന്നാണ് പറയുക. അതിൽ 2-ാമത്തെ ജീവിതം തുടങ്ങുന്നത് നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ നമ്മുടെ സമയം പരിമിതി കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? താങ്കളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത്? രോഗാനന്തരം എത്ര? വളരെ കഷ്ടപ്പെട്ട് 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും പാസ്സായ ഞാൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞ്, MBA കഴിഞ്ഞ്, PhD കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി. അദ്ദേഹം പറഞ്ഞ പോലെ രോഗാനന്തരം താങ്കളുടെ ജീവിതത്തിൽ. അതെ, ഇപ്പൊ ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ക്യാൻസറിനെ പ്രണയിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് ദൈവം. ഡോക്ടർ പറയുന്നത് പോലെ എല്ലാവർക്കും ക്യാൻസർ വരണമെന്ന് ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. കാരണം വന്നിട്ട് മാറണം. കാരണം ക്യാൻസർ വന്നു, ക്യാൻസർ എന്നല്ല, ഒരു പ്രിയതപ്പെട്ട രോഗം മലയാളിക്ക് വരുന്നത് നല്ലതാ. തീർച്ചയായിട്ടും പല മലയാളികളുടെ അഹങ്കാര ബുദ്ധി പോകും. കറക്റ്റ്. കാരണം നടക്കും, ജീവിതത്തിലോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. എനിക്ക് എന്തും സാധിക്കും എന്നുള്ളതിന് അപ്പുറം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഒരു വെറുതെ ഒന്ന് നടക്കാൻ പറ്റുക, ഒരു സ്പൂൺ കഞ്ഞി കുടിക്കാൻ പറ്റുന്നത് തന്നെ എന്ത് വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം. ഡോക്ടർ മനു ഒരു കരുത്തനാണ്, തീർച്ചയായും ആ കരുത്തിന്റെ മുമ്പിൽ നമുക്ക്. ഓക്കെ, റെഡി. ഡോക്ടർ ജയചന്ദ്രൻ, ജയചന്ദ്രൻ താങ്കളൊരു ഗായകനാണ്, ഒരു ഭിഷക്കുരൻ എന്നതിന് പുറമേ അല്ലേ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു? അതെ, പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. നവജാത ശിശുരോഗ വിദഗ്ധനാണ്. ആണ്, ഓക്കെ. ഡോക്ടർ, നമ്മൾ എനിക്കറിയാം നിങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ ചില കാരുണ്യ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുള്ളത്. ജയചന്ദ്രൻ ചേട്ടനെ പോലുള്ള ഗായകർ ഇവിടെ ഇരിക്കുന്ന വേദിയാണെങ്കിൽ പോലും അങ്ങ് ഒരു പാട്ടുകാരാണെന്ന് വെച്ചാൽ ഒരു കൗതുകം തോന്നി. പേരിൽ മാത്രമേ സാമ്യമുള്ളൂ. അല്ല, ഞാൻ ഒരു ഇവിടെ വന്നിട്ടാണ് പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ചത്. എനിക്ക് ഷോ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിന്റെ മഹത്തരം മനസ്സിലായി. ഒരു പാട്ട് സെലക്ട്. ഞാൻ വിചാരിക്കുന്ന പ്രോഗ്രാം കുടുസുമുറിയിൽ ടെലിവിഷനിലൂടെ ഇരുന്ന് കാണുന്ന ബെഡിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഞങ്ങളൊരു ഗവേഷണമൊക്കെ നടത്തി അതിനകത്ത്. അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. കാര്യം 5-സ്റ്റാർ ഫെസിലിറ്റി ഉള്ളവരെയല്ല നമ്മൾ ശരിക്കും ലക്ഷ്യം വഹിക്കുന്നത്. ഗംഗാധരൻ സാറ്, ക്യാൻസർ ഷോന്റെ ഏത് സ്റ്റേജ് ഷോ കാണുമ്പോഴും ആദ്യം ഒരു പനിനീർപ്പൂവിന്റെ പിക്ചർ കാണിക്കും. അദ്ദേഹം ടോക്ക് തുടങ്ങാറ്. ഇതുകൊണ്ടൊരു ക്രാബിന്റെ സിമ്പിൾ എന്തോ ക്യാൻസറിനുണ്ട്, ഇങ്ങനെ എല്ലാ ക്യാൻസറിന് വേണ്ടത് ഇതിനൊരു പനിനീർപ്പൂവിന്റെ സിമ്പിളാണ് കൊടുക്കേണ്ടത് പറയുന്നത്. അതുകൊണ്ട് ഞാനും ഇവിടെ വന്നൊരു പെൺകുട്ടി ഉണ്ട് ആര്യ എന്നുള്ളത്, ഞങ്ങൾ ഇവിടെ വന്ന് പ്ലാൻ ചെയ്താണ് പനിനീർ പൂവിനെ കുറിച്ച് ഒരു പാട്ട് പാടണമെന്ന്. ഒന്ന് പാടിക്കോട്ടെ. ആര്യ വരൂ പ്ലീസ്. ആര്യ വരൂ മോളെ. പാട്ട് വിളിച്ചല്ലോ നമ്മൾ, അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ പാട്ട് പാടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഇടവേള ഇടണം. എന്നാൽ നിങ്ങൾ പാട്ട് പാടി ഇടവേളയിലേക്ക്.
അപ്പോൾ ജയചന്ദ്രൻ ചേട്ടാ, ഇത് നമ്മളെ ഒരുപക്ഷെ ഇതൊരു പരീക്ഷണമായിരുന്നു ചേട്ടാ, ഈ മറ്റുള്ള ആൾക്കാരെ കാണും. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളെ കാണുന്ന ഒരാൾ കൂടിയാണല്ലോ ചേട്ടാ, ഒരുപാട് പ്രോഗ്രാമിൽ പോകുന്നു, അവരോടൊക്കെ ചേട്ടന് സാധാരണഗതി ഇങ്ങനെയുള്ള സഹായം അർത്ഥിച്ചൊക്കെ ആൾക്കാർ ഒരുപാട് വരാറുണ്ടല്ലോ ചേട്ടൻ്റെ അടുത്തുമൊക്കെ, പ്രത്യേകിച്ച് പ്രശസ്തരായ ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ചേട്ടൻ അവരോടൊക്കെ സാധാരണഗതി എന്താ പറയുക, ഇങ്ങനെ അതായത് പെട്ടെന്ന് മാനസികമായി തളർന്നു പോകുന്നവരോടും പെട്ടെന്നൊരു കരുത്ത്, കാരണം ഈ ചെറിയ അസുഖം വന്നാൽ തന്നെ ഊതി പെരിപ്പിച്ച് വലുതാക്കി പോകുന്നവരാണ്. ചെറിയ അസുഖം വന്നാൽ തന്നെ ഞാനും തളർന്നു പോകാറുണ്ട്. ചേട്ടൻ കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു, വളരെ വളരെ സെൻസിറ്റീവ്. അതുകൊണ്ടാണ് ചേട്ടൻ ഇത്രയും വലിയ പാട്ടുകാരനായത്? അല്ലല്ല, അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ എൻ്റെ സഹോദരൻ, ഞാൻ കുറച്ചൊരു എല്ലാവർക്കും ഭയങ്കര ദേഷ്യക്കാരനാണെന്നുള്ളൊരു, അത് സത്യമാണ്. അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളങ്ങനെ ആയിപ്പോയി. ഞാൻ ഇപ്പോൾ വളരെ കൺട്രോൾ ചെയ്ത് അങ്ങനെ സംസാരത്തിനൊന്നും കൂടുതൽ ഇതിനോട് ചേർത്തൊരു തമാശയാണ് ഇപ്പൊ പറയാമോ എന്ന് എനിക്കറിയില്ല. അല്ലല്ല, ഭാവഗായകനല്ല, അഹംഭാവഗായകൻ അല്ല എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ സത്യമല്ല എന്നുള്ളതാണ്. ഞാൻ പാവഗായകൻ എന്നാ പറയാറ്. അല്ല പക്ഷേ കൃഷ്ണേന്ദ്ര, അതിന്റെ നേട്ടം ഒന്നും ചെല്ലേ, ചേട്ടൻ പാടി വെച്ച ഒരുപാട് പാട്ടുകൾ മതി. ചേട്ടൻ നീ എന്ത് ചെയ്യാൻ പോയാലും അത് പൊറുക്കാൻ, ഐ പി എസിലെ ഒരു വകുപ്പും ചേട്ടന് ബാധകമാവത്തില്ല. അത്രയും കൂടുതൽ പാട്ട് ചേട്ടനും പാടി കഴിഞ്ഞു. ഞാൻ 54-ാമത്തെ വർഷമാണ്. എനിക്കൊന്ന് ചേട്ടൻ്റെ ഏറ്റവും വലിയ, ചേട്ടൻ്റെ സമീപകാലത്തുണ്ടായ തമിഴ് പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചേട്ടൻ ഈ പ്രായത്തിനപ്പുറം ചേട്ടൻ കടന്നുപോകുന്നു, അതൊരു അത്ഭുതം തന്നെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. എങ്കിൽ പിന്നെ അനുഗ്രഹത്തിൽ ചേട്ടൻ്റെ പാട്ട് രണ്ടുപേരെയും മുളി കൂടി ഏതായിരിക്കും? ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർക്ക് ഞങ്ങളെ ഇരിഞ്ഞാലക്കുട കേട്ട് തഴമ്പിച്ച മഞ്ഞലയിൽ മുങ്ങി തോർത്ത്. നിങ്ങൾ ഇരിങ്ങാലക്കുടക്കാരൊക്കെ ഐക്യത്തിലായില്ലേ? ഓക്കെ ഓക്കെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, കണ്ണുകൾ വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി, കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കവിളത്ത് കണ്ണീരോടെ, കദനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ, നടന്നുവല്ലോ. വേദന തന്നോടക്കുഴലായി പാടിപ്പാടി ഞാൻ നടന്നു, വേദന തന്നോടക്കുഴലായി പാടിപ്പാടി ഞാൻ നടന്നു. മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി കുമാരി കുമാരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. വളരെ സന്തോഷം. ഈ പാട്ട് കേൾക്കുന്ന ധാരാളം ഇരുകളക്കാരുണ്ടാവും, അവരുടെയൊക്കെ മനസ്സിൽ കൂടെ പോകുന്ന ജയേട്ടൻ്റെ അച്ഛൻ്റെ ചിത്രമായിരിക്കും. അച്ഛനാണ് എനിക്ക് കൂടെ ഞങ്ങൾ ഈ പാട്ടൊക്കെ ആദ്യം കേട്ടിരിക്കുന്നത്. കാരണം അച്ഛൻ പാടിക്കൊണ്ട് നടക്കുന്നത്, ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത്. ഡോക്ടറോട് ഒരു കാര്യം പറയാം, ഇരിങ്ങാലക്കുടയിലെ ഇരിങ്ങാലക്കുടക്കാരുടെ ദേശീയ ഗാനമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്നാൽ അതിനുപരി മലയാളത്തിൽ ഇറങ്ങിയ ഒരു 100 പാട്ടുകൾ എടുത്താൽ അതിലൊരു പാട്ടായിരിക്കും. അല്ല, ഞാൻ ലാസ്റ്റ് പാടിയ 3 വേദന തന്നെ ഓടക്കുഴ, അത് ശരിക്കും റെക്കോർഡിങ്ങിലില്ല, റെക്കോർഡിങ്ങില്ല, ഫിലിമിൽ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക്, ഞാൻ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ നാട്ടിലൊരു പരിപാടി നടത്തി. അപ്പം അതിൽ എല്ലാവരും പല പാട്ടുകളും ചോദിച്ചു. ഇതിനകം ഭയങ്കര ജനസഹസം, ഒരുപാട് 10,000-20,000 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സാറേ ഒറ്റ പാട്ട് പാടിയാൽ മതി, മഞ്ഞലയിൽ മുങ്ങി തോർത്തി.
ഞാനൊന്ന് എന്റെ ആദ്യത്തെ പാട്ടാണത്. ഞാൻ ആദ്യം പാടിയ പാട്ടാണ്. ചേട്ടൻ ഇത് ഈ പാട്ട് എന്നെ ഈ പാടാത്ത ലൈൻ പാടിയപ്പോ പലരുടെയും നെറ്റി ചുളിഞ്ഞു കാണും, ഈ ലൈൻ ഇതിനകത്തുണ്ടോ എന്ന്. ഓക്കെ, അത് പറഞ്ഞെന്തായാലും നന്നായി. അപ്പോൾ ഒരു നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി. ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരും ഇടവേളയിലേക്ക്.